वेलकम टू शान किचन्स यानिवे रमजान स्पेशल विभव वन बनाना तरीपोड़ा यानि तैयार हो इंग्रीडियंट नोक यानि अंज मुटेट बनाना और कप मैदा इतर कपर या स्पूणि अलवेट स्पू साधा इोल स्पून याद एट स्पू मैदान यानिवेड़े अल पत् स्पू पंचसार कुछ उप ऐलपी और स्पू रव इत्र इंग्रीडियंस इन इत तैयार एन नोक तैयार वे यावे ई पड़म तल कल कल इन इे नमुक चाई अरी नोल चाई अरी पोल के ना भंग टेस्ट इोले चाई अरी ना मुझे चाई अरी इन नमक फ्रई चेद फ्रई चेद यानि पान चूड़ा वैच् अल्पर स्पू आर के जी यानिवे बनान नमुक फ्रई चेद ना गोलडन निवे फ्रई चेदा का ना भंग बनान नोल ब्रउण निरुद नमक प्लेट मैं नमें बनान रेडी आदमी कुछ तणिया वे नमुक मैं अब नमुक बाकी क्यों कड़क तैयार वे यानि और बउल अरते मुट पोट यानि अंज मुटेट निवश्युस मूनो नालो एवुसरी बाकी मेषरमेंट कूड़ी करक्टा इेरते और उपरते वच पंचसार चेत नमुक नल एग् बीट उपयोग बेक इोले एग् बीट उपयोग नमुक इलेक्ट्रिक मेषीन कूड़ी नल वेट यानिवे इन कलर की कुछ येलो कलर चेर्तीटे आवश्यक चेरता मे अल साधा मुटे कलर ते मूड़ी नल एग् बीट उपयोगी वेट नोल वेट ना पोंगी वन इोले ना कुे आना नम्डे बनाना तरीपो ना सोफ्टनस पंद अदले तिक्न वे नमुक बाकी आड्डे अड़ता नमुकेरते मैदापी आड ऐलपी चेत
ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ എഗ് ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എഗ് ബീറ്റർ യൂസ് ചെയ്താൽ ഇതൊക്കെ പതയൊക്കെ ഒന്ന് അമർന്നു പോകും. മെല്ലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. മൈദ മാവ് നല്ലതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നേരത്തെ എടുത്ത് വെച്ച ഒരു സ്പൂണ് തരി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൂട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് കുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതിന് മുമ്പ് ഇത് ഈ നേരത്തെ എടുത്തിട്ടുള്ള ഈ ബനാന ഫ്രൈ ചെയ്ത് വെച്ചത് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ കുക്കറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓളച്ചെമ്പിലും നമുക്ക് തയ്യാറാക്കാം, പക്ഷേ കുക്കറിലാവുമ്പോൾ നമുക്ക് നല്ല ബ്രൗൺ കളറായി മാറി നല്ലൊരു കാണാൻ തന്നെ നല്ലൊരു ലുക്ക് ഉണ്ടാവും. അതിനാണ് ഞാൻ ഇവിടെ കുക്കർ എടുത്തിട്ടുള്ളത്. സൈഡിലൊക്കെ നല്ലോണം എണ്ണ തടവുക, എന്നിട്ട് വേണം നമുക്കിതൊന്ന് പാറുക. നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നമ്മുടെ മുഴുവൻ ബാറ്ററിയും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തയ്യാറാക്കി കുക്ക് ചെയ്തെടുക്കാം. കുക്കറ് മൂടി ഉപയോഗിച്ച് ഇതിൻ്റെ വെയിറ്റ് എടുത്ത് കളയണം. വെയിറ്റ് ഇടാൻ പാടില്ല. ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതിനെ ഇനി കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബനാന തരിപ്പോള റെഡി ആയിട്ടുണ്ടോയെന്ന് നോക്കാം. അതിനായി നമ്മുടെ പോള നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ബനാന തരിപ്പോള ഇത് നല്ലതുപോലെ സോഫ്റ്റായി നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ഉണ്ടാവേണ്ടത്. ഇനി ഇതിനെ നമുക്ക് ഒരു പീസ് കട്ട് ചെയ്തിട്ട് നോക്കാം. നമ്മുടെ ബനാന ഈ സൈഡിലേക്ക് ഇങ്ങനെ ഉണ്ടാവും. ഇത് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാ റംസാൻ ഒരു സ്പെഷ്യൽ വിഭവമാണ്. എല്ലാവരും ഇത് തയ്യാറാക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വിഭവമായി വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.